നമസ്കാരം പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പാഠഭാഗം നമുക്കൊരു ഗദ്യമാണ്, ഗദ്യഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പദ്യമൊക്കെ പഠിച്ചു, കവിത പഠിച്ചു അല്ലേ, കാളകൾ എന്നുള്ള കവിത പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠം 8 കണ്ടൽപുരം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു പേര്? കണ്ടൽപുരം, അതൊരു സ്ഥലത്തിൻ്റെ പേരാവാം അല്ലേ. നമുക്ക് നോക്കാം, ഒരു കഥയാണത്. നിങ്ങളെ ഒരു കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ കഥാകൃത്ത്. കെ പി ജയകുമാർ എഴുതിയ കാട്ടിലേക്കുള്ള വഴി എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് കണ്ടൽപുരം അല്ലേ. അപ്പോൾ എന്താണ് കാട്ടിലേക്കുള്ള വഴി? അപ്പോൾ കാടാണ് ഇതിവൃത്തം. കാട്, വനം അല്ലേ. നമ്മുടെ എന്താണ് പണ്ട് ഏറ്റവും കൂടുതൽ വനപ്രദേശമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലേ. കൂടുതലും വനമായിരുന്നു, പിന്നെയോ അതൊക്കെ നശിച്ചു അല്ലേ. പ്രകൃതി നശിപ്പിച്ച്, പ്രകൃതിയെ മനുഷ്യർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രകൃതിയുടെ നശിപ്പിക്കുന്നതിനുള്ള രോധനത്തെക്കുറിച്ചും ഒക്കെ ധാരാളം കവിതകളും കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. സുഗതകുമാരിയുടെ പ്രകൃതിയെക്കുറിച്ചുള്ള കവിതകളും ONV അങ്ങനെ ധാരാളം അയ്യപ്പ പണിക്കരും ഒക്കെ പ്രകൃതിയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രകൃതിയുടെ അല്ലേ, പ്രകൃതിയെ നശിപ്പിക്കുന്നതിനുള്ള ഒരു നൊമ്പരവും പ്രകൃതിയിലൂടെ നടക്കുമ്പോഴുള്ള ഒരു രസകരമായ ഒരു അനുഭവവും ഒക്കെയാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കെ പി ജയകുമാർ എഴുതിയ, അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്വാധീനത്താൽ കഥാകൃത്തിന് കിട്ടിയ രണ്ടു പേരാണ് കുന്ദ്രാപ്പിയും ബുസോട്ടോയും. ഇവർ കാട് കാണാൻ ഇറങ്ങുമ്പോൾ കാട്ടിലെ ജീവജാലങ്ങളും അവർക്ക് കൂട്ടാവുന്നു. ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, സാങ്കല്പിക കഥാപാത്രങ്ങളാണ് അല്ലേ. പിന്നെ എന്താണ്, അവർ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? തക്കോടോക്കോയും മാമിയും അങ്ങനെ കാട്ടിൽ നിന്നും കിട്ടിയ സുഹൃത്തുക്കളാണ്. കുറച്ചു പേരിങ്ങനെ കാട്ടിലൂടെ സവാരി നടത്തുകയാണ് അല്ലേ. വനത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരൊരു കഥ പറയുകയാണ്. കാടിൻ്റെ ഹൃദയത്തിലേക്ക് ചെവി കൊടുക്കുന്ന രസകരവും എന്നാൽ നൊമ്പരം നിറഞ്ഞതുമായ ഒരു കൊച്ചു കഥാപുസ്തകമാണ് കെ പി ജയകുമാറിൻ്റെ കാട്ടിലേക്കുള്ള വഴി. നമുക്കൊന്ന് കഥ കേട്ട് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും പാഠപുസ്തകം എടുത്തേ. എല്ലാവരും എടുത്തു കഴിഞ്ഞോ? പാഠഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു പ്രാവശ്യം വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് കഥയിലേക്ക് കടക്കാം. പാഠം 8 കണ്ടൽപുരം. പൂങ്കാവനത്തിൻ്റെ കഥ കേൾക്കും മുമ്പ് നിങ്ങൾ പൊന്നുരുന്തിയുടെ കഥയറിയണം അല്ലേ. പൂങ്കാവനത്തിൻ്റെ കഥ കേൾക്കും മുമ്പ്, പൂങ്കാവനം വനത്തിൻ്റെ കഥ കേൾക്കുന്ന മുമ്പ് നിങ്ങൾ എന്തറിയണം? പൊന്നുരുന്തിയുടെ കഥ അറിയണം. പൊന്നുരുന്തി എന്താണ് നമുക്ക് നോക്കാം. അതിനാൽ തക്കാടോക്കോ പൂങ്കാവനത്തെ കഥയ്ക്ക് മുമ്പ് പൊന്നുരുന്തിയുടെ കഥ പറയാൻ തുടങ്ങി അല്ലേ. ആരാണ് കഥ പറയുന്ന ആള്? തക്കാടോക്കോ ആണ് അല്ലേ. തക്കോടോക്കോ പൂങ്കാവനത്തിൻ്റെ കഥയ്ക്ക് മുമ്പ് പൊന്നുരുന്തിയുടെ കഥ പറയാൻ തുടങ്ങി. കുന്ദ്രാപ്പിയും ബുസോട്ടോയും മാമിയും കഥയിലേക്ക് കാതുകുറിപ്പിച്ചു. നിങ്ങളും കാതുകുറിപ്പിക്കുന്നുണ്ടോ? ടീച്ചർ എന്ത് കഥയാണ് പറയുന്നത് കേൾക്കാൻ? നിങ്ങൾക്കും ആകാംക്ഷയുണ്ട് അല്ലേ. നിങ്ങളെപ്പോലെ തന്നെ അവരും കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. തക്കോടോക്കോ എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? പണ്ട് പൊന്നുരുന്തി എന്നൊരു മഹാവനമുണ്ടായിരുന്നു അല്ലേ. പണ്ട് പൊന്നുരുന്തി എന്നൊരു മഹാവനമുണ്ടായിരുന്നു, വലിയ കാടുണ്ടായിരുന്നു. അല്ല, പൊന്നുരുന്തി ഒരു പുഴയായിരുന്നു. അപ്പം എന്താണ്? അതൊരു പുഴയായിരുന്നു. ഒരു കാടുമാണ്, അതൊരു പുഴയുമാണ് അല്ലേ. എന്തോ ഒരു സംശയമുണ്ട് അല്ലേ. അതിപ്പോൾ ശരിക്കും പുഴയാണോ അതോ വനമാണോ എന്ന്. അല്ലെങ്കിൽ പുഴയ്ക്കും കാടിനും ഒരേ പേരായിരുന്നു അല്ലേ. അതിലൂടെ ഒഴുകുന്ന പുഴയ്ക്കും അതിനു ചുറ്റുമുള്ള മഹാവനത്തിനും ഒരു പേരായിരുന്നു. എന്തായിരുന്നു കാടിൻ്റെ പേര്? പൊന്നുരുന്തി അല്ലേ. ആ പൊന്നുരുന്തി കാടും പൊന്നുരുന്തി പുഴയും ഇങ്ങനെ ശാന്തമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പുഴ അല്ലേ, ആ വനത്തിലൂടെ. കിളികളും മൃഗങ്ങളും മനുഷ്യരും കാടും കാട്ടരുവികളും ഒക്കെ ഉണ്ടായിരുന്ന മഹാവനം അല്ലേ. നല്ല നല്ല കിളികളും നല്ല പച്ചപ്പും ധാരാളം മരങ്ങളും കാട്ടരുവികളും കാട്ടുമനുഷ്യരും അല്ലേ. പണ്ട് കുറേ കാട്ടുമനുഷ്യരൊക്കെ കാട്ടിൽ തന്നെയായിരുന്നു വസിച്ചിരുന്നത്. അവരൊക്കെ ഉണ്ടായിരുന്ന മഹാവനം. കാട്ടരുവികളിൽ തുടിച്ചു നീന്തുന്ന മീനുകളും തേൻ ചുരത്തുന്ന പൂക്കളും ഉണ്ടായിരുന്ന
തേൻകൂടുകളിൽ മധുരം കരുതി വെച്ചിരുന്ന തേനീച്ചക്കൂടുകളും ഉണ്ടായിരുന്നു അല്ലേ. ഈ കാട്ടുമനുഷ്യരൊക്കെ അതിലുള്ള പഴങ്ങളും കായ്കളും തേനൊക്കെ കുടിച്ചായിരുന്നു അവരവിടെ ജീവിച്ചു പോന്നിരുന്നത്. അവരുടെ ആവാസ വ്യവസ്ഥയായിരുന്നു അതല്ലേ. അവരുടെ എന്തായിരുന്നു, അവരുടെ സ്വർഗമായിരുന്നു ആ മഹാവനം. പൊന്നുരുന്തി കാടുകളെ നടുകേ വകഞ്ഞു മാറ്റിയാണ് പൊന്നുരുന്തിപ്പുഴ അലസമായി ഒഴുകിയിരുന്നത്. എന്താണ് ആ കാടിലെ ആ മഹാവനത്തിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് പൊന്നുരുന്തിപ്പുഴ അല്ലെ, ആ പുഴ, അതേ പേരിലുള്ള ആ പൊന്നുരുന്തിപ്പുഴ അങ്ങനെ അലസമായി ഒഴുകിക്കൊണ്ടിരുന്നത് അല്ലേ. അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നടുവിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് ശാന്തമായി. വളരെ അലസമായി തന്നെ ഒട്ടും തിരക്കുകൂടാതെ ഏത് ഘോരമഴയത്തും കലങ്ങിച്ചുവന്ന് കുലങ്കുത്തി ഒഴുകാതെ പൊന്നുരുന്തി ശാന്തമായി ഒഴുകി അല്ലേ. അതെന്താണ്, പെരുമഴയത്ത് പോലും അതെന്താണ് ചുറ്റുപാടും വെള്ളം നിറപ്പിച്ചുകൊണ്ട് എന്താണ് ഘോരമായി ഒഴുകിയില്ല, അത് ശാന്തമായി ഒഴുകിയില്ലേ. അതിനൊരു ശാന്തതയുണ്ടായിരുന്നു. കാടിൻ്റെ അതിർത്തിയും പിന്നിട്ട് സമതലങ്ങളിൽ എവിടെയോ അത് മറയുന്നു അല്ലേ. അതിങ്ങനെ കാട്ടിലൂടെ ഒഴുകി ഒഴുകി ഏതോ സമതലങ്ങളിലേക്ക് മറയുന്നു. അതിനെ അതിൻ്റെ വഴി അവസാനിക്കുന്ന എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതെവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന പുഴയുടെ ഒഴുക്ക്. ഒരിക്കൽ പുഴയുടെ വഴി നോക്കി നോക്കി കുറേ മനുഷ്യർ സമതലങ്ങളിലെ കാട്ടിലെത്തി അല്ലേ. ഈ പുഴ എവിടെയോ ചെന്ന് അവസാനിച്ചു. ആ പുഴയുടെ വഴി നോക്കി, ആ പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നോക്കി കുറേ മനുഷ്യർ കാട്ടിലെത്തി. വൻ മരങ്ങളുടെ പൊക്കവും വണ്ണവും അളന്നു കുറിച്ചു. ഓ, ഇവിടെ നല്ല നല്ല മരങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കി കാട്ടിൽ അല്ലേ. നല്ല 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 പൊന്നു കായ്ക്കുന്ന മരങ്ങളുണ്ടെന്ന് അളന്നു കുറിച്ച് പുഴയിൽ തോട്ടയിറിഞ്ഞ് മീനുകളെ വേട്ടയാടി. ധാരാളം മീനുകൾ അവിടെ ആരും ശല്യം ചെയ്യാതെ ധാരാളം മീനുകൾ ആ പുഴയിലുണ്ടായിരുന്നു. അതിനെയൊക്കെ തോട്ടയിറിഞ്ഞില്ലേ, വെടിപൊട്ടിച്ചും തോട്ടയിറിഞ്ഞും എന്താണ് വേട്ടയാടി വേട്ടയാടി ചുട്ടുതിന്നു. അവർ കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളിൽ ഏറെ നാൾ താമസിച്ചു. അവർ ആ കാടുകളിൽ കൂടാരങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അവരെന്താണ് അവിടെയുള്ള എല്ലാ ഫലങ്ങളും മീനുകളും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തിയില്ലേ, അവർ അതിനൊക്കെ ഭക്ഷിച്ചു. പിന്നീടൊരു ദിവസം കാടുണർന്നപ്പോൾ, വീണ്ടും ഒരു ദിവസം കുറേ ദിവസങ്ങൾക്ക് ശേഷം കാട് പുലർച്ചെ കാടുണർന്നു. കാടുണർന്നപ്പോൾ ആ കൂടാരങ്ങളോ അതിൽ പാർത്തിരുന്ന മനുഷ്യരെയോ കാണാനുണ്ടായിരുന്നില്ല. അവരവിടെ ഇങ്ങനെ കുറേ ദിവസങ്ങൾ വസിച്ചു. പെട്ടെന്നൊരു ദിവസം അവരെല്ലാം അപ്രത്യക്ഷരായി. അവരെങ്ങോട്ട് പോയി നമുക്ക് നോക്കാം. പിന്നെയും കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു അല്ലേ. വീണ്ടും കാലങ്ങൾ കടന്നു പോയി. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അപ്പോഴോ പൊന്നുരുന്തി ശാന്തമായി തന്നെ ഒഴുകിക്കൊണ്ടിരുന്നു. പൊന്നുരുന്തിക്ക് ഒന്നും സംഭവിച്ചില്ല, അത് ശാന്തമായി ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെയിരിക്കെ കാടതിർത്തിയിൽ ആരവങ്ങൾ കേൾക്കായി. പക്ഷികൾ മാനത്തേക്ക് ഉയർന്നു പറന്നു, വാർത്തകളുമായി എത്തി. അങ്ങനെ കാടിൻ്റെ എന്താണ് കാടിൻ്റെ അറ്റത്ത് ആരവങ്ങൾ, ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുമാറായി. പക്ഷികൾ മാനത്തേക്ക് ഉയർന്നു അല്ലേ. പക്ഷികളൊക്കെ ശബ്ദമുണ്ടാക്കി പറന്നു തുടങ്ങി. എന്തൊക്കെയോ കണ്ട് പേടിച്ചതുപോലെ അവ പറക്കാൻ തുടങ്ങി. വാർത്തകളുമായി എത്തി. സമതലങ്ങളിൽ നിന്ന് പുഴയുടെ തീരം ചേർന്ന് ആരോ വഴിവെട്ടുന്നു അല്ലേ. ആ പുഴയുടെ തീരം ചേർന്ന് അവർ കാട്ടിലേക്കുള്ള വഴി വെട്ടുകയാണ് അല്ലേ. കുറേ മനുഷ്യർ എന്താണ് അവിടെ വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ്. അവരെന്താണ് അതിലേക്ക് വഴി വെട്ടുകയാണ്, അവർക്ക് പോകാനുള്ള വഴിയുണ്ടാക്കുകയാണ്. ആ മരങ്ങളെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം വഴി നാട്ടിൽ നിന്നും കാട്ടിലേക്കൊരു വഴി അല്ലേ. അവരുടെ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് ഒരു വഴി വെട്ടി അല്ലേ. വയനാടൊക്കെ നമ്മുടെയും എന്താണ് കേട്ടിട്ടുണ്ടാവുന്നു അല്ലേ. വയനാടൊക്കെ എന്താണ് ഭയങ്കര മഹാവനമായിരുന്നു. അതിലൊക്കെ എന്താണ് വഴി വെട്ടിയതിന് ശേഷമാണ് നമ്മൾ വയനാടൊക്കെ നമ്മൾ ജില്ലയൊക്കെ അറിയപ്പെട്ടതും. അതിലൂടെ ആളുകളൊക്കെ സഞ്ചരിക്കാനും എല്ലാം അവിടെ വരാനും ഒക്കെ ബിൽഡിങ്ങുകളും ഒക്കെ വരാൻ തുടങ്ങിയത് പണ്ടത് മഹാവനം തന്നെയായിരുന്നു അല്ലേ. അതിലൂടെ വഴി വെട്ടുകയായിരുന്നു മനുഷ്യർ ചെയ്തിരുന്നത് അല്ലേ. ചുരത്തിലൂടെയും ഒക്കെ എളുപ്പവഴിയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിലൂടെ നല്ല റോഡുകളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആ വഴിയിലൂടെ പിന്നീട് വലിയ ലോറികൾ വന്നു. ലോറികളിൽ ഒരുപാട് മനുഷ്യർ വന്നു അല്ലേ. ആ വഴിയിലൂടെ വലിയ ലോറികൾ വന്നു. ആ ലോറികളിൽ ധാരാളം മനുഷ്യരും വന്നു. അവർ പൊന്നുരുന്തിയിലെ വൻ മരങ്ങൾ മുറിച്ച് ലോറികളിൽ നിറച്ചു അല്ലേ. അവിടെയുള്ള വൻ മരങ്ങളൊക്കെ മുറിച്ച് അവർ
ലോറികളിൽ നിറച്ച് ആരും ചോദിക്കാനില്ല അല്ലേ. ആ പ്രകൃതി എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, തങ്ങളുടെ ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമതലങ്ങളിലേക്ക് പാഞ്ഞു പോയി അവരെന്താണ് അവരുടെ നാട്ടിലേക്ക് പാഞ്ഞു പോയി. ഭയന്ന് വിറച്ച് പക്ഷിമൃഗാദികൾ കാടിൻ്റെ അങ്ങേ മൂലയിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു അല്ലേ. ഒരു മരം വെട്ടുമ്പോൾ അടുത്ത മരത്തിലേക്ക് ആ പക്ഷികൾ പറന്നുയർന്നു. എന്താണ്, അവ ഭയചകിതരായി ഓടാൻ തുടങ്ങി. മൃഗങ്ങളെല്ലാം ഓടാൻ തുടങ്ങി. അവരുടെ ആ ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭയചകിതരായ മീനുകൾ ജലത്തിൻ്റെ അടിത്തട്ടിലേക്ക് എവിടെയോ ഒളിച്ചു കളഞ്ഞു. അവ മുകളിൽ പൊന്തി എന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ മീനുകളെ കാണാനില്ല. അതെന്താണ്, വെള്ളത്തിൻ്റെ ജലാശയത്തിൻ്റെ അടിത്തട്ടിലേക്ക് മറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കാട്ടിലെ മനുഷ്യർ അമ്പും വില്ലും കവണയും എടുത്ത് മരങ്ങൾക്ക് കാവൽ നിന്നു അല്ലേ. ആ കാട്ടുമനുഷ്യർ അല്ലേ, അവരുടെ ആ വനത്തിൻ്റെ കൂട്ടായിരുന്ന ആ കാട്ടുമനുഷ്യർ, അവരുടെ എന്താണ് അവരുടെ സ്ഥലമായിരുന്നു അതിലെ ആ മഹാവനം. അവരെന്താണ് മരത്തിന് കാവൽ നിന്നു. എന്താണ് അവരുടെ ആയുധം, അമ്പും വില്ലും കവണയും അല്ലേ, അത് മാത്രമേ അവർക്ക് ആയുധമായിട്ടുള്ളൂ. അവർ മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നു. എന്ത് സംഭവിച്ചു? പക്ഷേ സമതലങ്ങളിൽ നിന്നും വന്നവർ അപരിചിതമായ ഭാഷയിൽ ശകാര വാക്കുകളുമായി അവരെ നേരിട്ടു. അവരെ ചീത്ത വിളിച്ചു അല്ലേ, അവരെ ശകാരിച്ചു. നിങ്ങളിതിനവർക്ക് അവർക്കെന്താണ് ഒന്നും അറിയില്ല അല്ലേ, പാവം മനുഷ്യരാണ്. ഒന്നിനെക്കുറിച്ചും അറിയാത്ത സാധാരണ മനുഷ്യരാണ് ഈ കാട്ടിനുള്ളിലുള്ളത് അല്ലേ. ഈ സമതലങ്ങളെ മനുഷ്യർ അവരെ സമതലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ അവരെ ശകാരിച്ചു, എന്നിട്ട് അവരെ നേരിട്ടു. അവരുടെ കയ്യിൽ മൂർച്ചയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉണ്ടായിരുന്നു അല്ലേ. എന്താണ്, ഇവരുടെ കയ്യിൽ അമ്പും വില്ലും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ്, സമതലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരുടെ കയ്യിൽ വെടിക്കോപ്പുകളുണ്ടായിരുന്നു അല്ലേ, വെടിവെക്കാനുള്ള തോക്കുകളുണ്ടായിരുന്നു, മൂർച്ചയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. അവരെ കീഴ്പ്പെടുത്താൻ ഇവർക്ക് എളുപ്പമായിരുന്നു അല്ലേ. കാട്ടുമനുഷ്യരെ കീഴ്പ്പെടുത്താൻ സമതലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി അവർ കാടിനു തീയിട്ടു അല്ലേ. ആ കാട്ടുമനുഷ്യരും എല്ലാവരും ആ കാട്ടിനുള്ളിലാണല്ലോ അല്ലേ ഈ വന്ന മനുഷ്യരെ, സമതലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ ആ കാടിനു തീയിട്ടു. പക്ഷികളും മൃഗങ്ങളും കാട്ടുമനുഷ്യരും വെന്തു മരിച്ചു. പാവം അല്ലേ, എന്താണ് ആ കാട്ടിലുള്ള മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെന്തു മരിച്ചു. മരങ്ങളൊക്കെ ഉണങ്ങാൻ തുടങ്ങി അല്ലേ, കത്തി കത്തി കരിഞ്ഞ് ആ പച്ചയോടുകൂടി അത് ഉണങ്ങാൻ തുടങ്ങി. കുറേ പേർ ഇരുട്ടിൽ ദിക്കറിയാതെ എങ്ങോട്ടൊക്കെയോ ചിതറിയോടി അല്ലേ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ടാവും അല്ലേ. പക്ഷികൾ കൂടുകളും പക്ഷിക്കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ താഴെ വീണുടഞ്ഞു അല്ലേ. അവരെങ്ങോട്ടൊക്കെയോ പറന്നു പോവുകയും അവരെങ്ങോട്ടൊക്കെയോ ഓടിപ്പോവുകയും ചെയ്തു. ചിതറിയോടി, എവിടെയും നിലവിളികൾ മാത്രം. അവരുടെ കരച്ചിൽ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആ രാത്രി പൊന്നുരുന്തി വലിയൊരു അഗ്നിഗോളമായി മാറി അല്ലേ. പൊന്നുരുന്തി എന്ന ആ ഒരു മഹാവനം വലിയൊരു അഗ്നിഗോളമായി മാറി അല്ലേ. ആ കാട്ടുതീ പടർന്നു. ആ കാട്ടുതീയിൽ പടർന്നപ്പോൾ അതിലുള്ള മനുഷ്യരും മൃഗങ്ങളും എല്ലാം വെന്തുരുകി അല്ലേ. കുറേ പേരെന്താണ് അലറിയോടി എങ്ങോട്ടൊക്കെയോ ചിതറിയോടിക്കൊണ്ടിരുന്നു. പൊന്നുരുന്തി ദിവസങ്ങളോളം നിന്നു കത്തി. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പല വാർത്തകളും കേട്ടിട്ടുണ്ട്, കാട്ടുതീ പടർന്നു അല്ലേ. അതൊരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ദിവസങ്ങളോളം അതിങ്ങനെ പടർന്നു കൊണ്ടിരിക്കും അല്ലേ. അതിങ്ങനെ പടർന്ന് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ധാരാളം ജീവജാലങ്ങളും പിന്നെന്താണ് മരങ്ങളും ഒക്കെ ആ കാട്ടുതീയിൽപ്പെട്ട് നശിക്കും അല്ലേ. ആ പിന്നെ ആ വനത്തിൻ്റെ സൗന്ദര്യം പാടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തീ അണഞ്ഞപ്പോൾ കാടിനടുത്ത് വലിയൊരു ചാരക്കൂന മാത്രം. അവിടെ ഒരു കാടുണ്ടായിരുന്നോ എന്ന് തോന്നുകയില്ല അല്ലേ. അവിടെ എന്താണ്, വെറും ഒരു ചാരത്തിൻ്റെ കൂന മാത്രം അല്ലേ, കത്തിക്കരിഞ്ഞ വലിയൊരു കൂന മാത്രം. ആ അവിടെ ഒരു കാടുണ്ടായിരുന്നെന്ന് തോന്നുകയേയില്ല. അവിടെ ഒരു കാടുണ്ടായിരുന്ന യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പൊന്നുരുന്തിയിൽ പിന്നീട് എന്തുണ്ടായി? ആ കാടൊക്കെ കത്തി നശിച്ചില്ലേ. പിന്നീട് പൊന്നുരുന്തിയിൽ എന്തുണ്ടായി? ബുസാട്ടോ ആകാംക്ഷയോട് ചോദിച്ചു. നിങ്ങൾക്കും ആകാംക്ഷ തോന്നുന്നുണ്ടോ? പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഉണ്ടോ? നമുക്ക് നോക്കാം. എന്താണ്, മലകൾ ഇടിച്ചു നിരത്തി. പൊന്നുരുന്തി പുഴയുടെ കുറുകെ കൂറ്റൻ അണക്കെട്ടുകൾ വന്നു. ചെറിയ ചെറിയ കാട്ടാറുകളിൽ അണക്കെട്ടുകയും അണകെട്ടിയും തിരിച്ചും വിട്ട് വെള്ളമെല്ലാം പൊന്നുരുന്തി അണക്കെട്ടിലേക്കൊഴുക്കി അല്ലേ. ആ പൊന്നുരുന്തി പുഴയെ കാണാനല്ല, പൊന്നുരുന്തി പുഴയ്ക്ക് എന്ത് സംഭവിച്ചു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്താണ് ഇത്രയും ഈ ഒരു ഭാഗം മാത്രമേ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കേൾക്കാം. കഥ കേൾക്കാൻ എല്ലാവരും കാതുകുറുപ്പിച്ചിരിക്കുക. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.